ഇനി അടുത്ത വിഷയത്തിലേക്ക് പോകാം. അത് മുസ്ലിം ലീഗിൻ്റെ മതേതരത്വം സംബന്ധിച്ചിട്ടാണ്. ഇത് സംബന്ധിച്ചും നമ്മൾ മുന്നേയും ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് പണി എളുപ്പമാണ്. ഇന്നിപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഇടേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അന്ന് നമ്മൾ പറയുന്നത്, ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ചടഞ്ഞുകൂടി ഇരുന്നിട്ട് മുസ്ലിം ലീഗ് കണ്ടില്ലേ മതേതരത്വമാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ആളുകളെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അവരോട് നോക്കിയിട്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കാനേ സാധിക്കുള്ളൂ. കാരണം അവർ ശ്രമിക്കുന്നത്, പണ്ട് ഞങ്ങൾ അങ്ങനെയല്ലായിരുന്നു, ഇന്ന് ഞങ്ങൾ നന്നായിട്ടുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ അത് നല്ലൊരു കാര്യമാണ്. നമ്മളെല്ലാ ആളുകളുടെ അടുത്തും താലിബാൻ പോലും നന്നാവാൻ തയ്യാറായാൽ അതിനെ സ്വീകരിക്കണമെന്ന് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു വലിയ പ്രശ്നം അവിടെ വേറെ കിടപ്പുണ്ട്. അങ്ങനെ നന്നായാൽ അവരാദ്യം ചെയ്യേണ്ടത് അവരുടെ പേര് മാറ്റുക എന്നുള്ളതാണ്. കാരണം ഇവിടെ മുസ്ലിം ലീഗ് എന്ന ആ പേരിട്ടുകൊണ്ട് അവരെത്ര തന്നെ മതേതരമാണ് എന്ന് പറഞ്ഞാലും അത് മതേതര ആകില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ ആവർത്തിക്കാനുള്ളത്. ഇനി അത് പറയുമ്പോൾ ചില മുസ്ലിം ലീഗിൻ്റെ വക്താക്കൾക്ക് അത് പിടിച്ചോളണമെന്നില്ല. പക്ഷെ അതുകൊണ്ട് ചില ഉദാഹരണങ്ങൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പറഞ്ഞു വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിലൊന്ന് ആ വീഡിയോയിലുള്ള ഭാഗം തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഒക്കെ വീണ്ടും റീകോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള KM ഷാജി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇതിൻ്റെയൊക്കെ വീഡിയോ കറങ്ങി നടപ്പുണ്ട്. മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞിട്ടൊക്കെ ഇദ്ദേഹം പ്രസംഗിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു അതേപോലെയുള്ള പ്രസിദ്ധമായൊരു വാചകമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. മുസ്ലിം ലീഗ് വിട്ടുപോകുന്നവർ ദീനിൽ നിന്നും മതത്തിൽ നിന്നുമാണ് പോകുന്നത് എന്ന് പ്രസ്താവിച്ചിട്ടുള്ള മഹാനായ നേതാവാണ് KM ഷാജി. അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ദീനിൽ നിന്ന് വിട്ടുപോകുന്നതിന് സമാനമായൊരു വിട്ടുപോകലാണ് മുസ്ലിം ലീഗിൽ നിന്ന് പോകുന്നത് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് മതേതരമാവുക എന്ന് നമ്മളൊന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് അറിയുന്ന ഏതെങ്കിലും ലീഗുകാർ ഇവിടെ കറങ്ങി നടപ്പുണ്ടെന്നുണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസുമായിട്ടൊന്ന് ബന്ധപ്പെടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതേപോലെ നമ്മൾ പറയാറുള്ള മറ്റൊരു ഉദാഹരണമാണ് മുസ്ലിം ലീഗിൻ്റെ പ്രാഥമിക അംഗത്വത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതിൽ അവരെഴുതി വച്ചിരിക്കുന്ന കാര്യം, അതിൽ ഒരു മുസ്ലിം ലീഗിൻ്റെ മെമ്പർ ആകണമെങ്കിൽ അതിനകത്തുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ആവുക എന്നതാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ പൗരനായാൽ മാത്രം പോരാ, അതൊരു മുസ്ലിമും കൂടി ആകണം എന്ന് എഴുതി വെക്കുമ്പോൾ മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണത് ശരിയാവുക എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ പറയുമ്പോൾ അവർ ആദ്യം പറയുക ഞങ്ങളുടെ പാർട്ടിയിൽ UC രാമൻ ഉണ്ടായിരുന്നു, പിന്നെ കുറേ മറ്റു ചില ആളുകളുടെ പേരൊക്കെ എടുത്ത് പറയും. ഇതൊക്കെ ചില റിസർവേഷൻ കൊണ്ടും ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു ഇതുപോലെ ചെപ്പിടി വിദ്യ എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ചോദിക്കുന്നത്, നിങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റോ സെക്രട്ടറിയൊക്കെ ആയിട്ട് അമുസ്ലിമായിട്ടുള്ളൊരു വ്യക്തിക്ക് വരാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് നമുക്ക് മുന്നോട്ട് വെക്കുക. ആണ് എന്നുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിക്കാം. ഇനി ഇതൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളൊരു അമെൻമെൻറ്റ് നിങ്ങളുടെ ഭരണഘടനയിൽ നിങ്ങൾ സ്വയം വരുത്തിയാൽ നമ്മൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. ഒപ്പം നമ്മളുടെ ആ ഒരു അപേക്ഷ, ആ പേര് ഒന്ന് മാറ്റിയിട്ട് മുസ്ലിം ലീഗ് എന്നത് മാറ്റിയിട്ട് വല്ല മലബാർ കോൺഗ്രസ്സെന്നോ അങ്ങനെ വല്ല പേരും ഇട്ടാൽ നല്ലതായിരിക്കും. ഈ പേരെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിറൈറ്റ് എനിക്ക് തരണമെന്ന് മാത്രം. ഇനി മറ്റൊരു ഉദാഹരണം, മുസ്ലിം ലീഗിൻ്റെ തന്നെ സെക്രട്ടറി ഒരിക്കൽ പണ്ട് പ്രസ്താവിച്ചതാണ്. അത് റിയാസ്, നമ്മളുടെ മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള ആൾ, ഇപ്പോഴത്തെ ഒരു പൊതുമരാമത്ത് മന്ത്രിയൊക്കെ ആയിട്ടുള്ള വ്യക്തി, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ച സമയത്ത് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ആൾ അതിന് പ്രസ്താവിച്ചത് അതൊരു വ്യഭിചാരമാണ് എന്നാണ്, അത് വിവാഹമല്ല എന്ന് പ്രസ്താവിച്ചു. ഇത് വലിയ കോളിളക്കം സൃഷ്ടിച്ചതാണ് ഈ ഒരു പ്രസ്താവന. പക്ഷേ നമ്മളതിൽ പല രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് ഒരിക്കലും മുഖ്യമന്ത്രിക്ക് ഒരു പ്രശ്നമായിട്ടില്ല, ഇത് റിയാസിനും ഒരു പ്രശ്നമായിട്ടില്ല. കാരണം താടിയുള്ള അപ്പനെ പേടിയാണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. എന്തായാലും നമ്മൾ പിന്നീട് കണ്ടത് ഇതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവരൊക്കെ മുന്നോട്ട് വരുന്നു. ഞാൻ പറഞ്ഞത് മതപരമായിട്ടുള്ള വ്യക്തി ജീവിതത്തിലെ മതപരമായ കാഴ്ചപ്പാട് മാത്രമാണ് ഞാൻ പറഞ്ഞത്, അതിൽ ഞാൻ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ ഖേദം, അതാ ഞാൻ ഉദ്ദേശിച്ചതല്ലാതെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത്, ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു സെക്രട്ടറിയൊക്കെ വന്നു നിന്നുകൊണ്ട് പറയുന്നത് ഈ ഒരു മതത്വത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് പറയണമെന്നുണ്ടെങ്കിൽ അത് മതേതര പാർട്ടിയാവുമ്പോൾ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണെങ്കിൽ ഇസ്ലാം മതത്തിൻ്റെ നിയമം എടുത്ത് പ്രയോഗിക്കേണ്ട ഒരു മേഖലയല്ല. അത് ആദ്യം മനസ്സിലാകാത്ത ഇതേപോലെയുള്ള നേതാക്കന്മാർ അതിനകത്ത് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് ആദ്യം മാറ്റിയിട്ട് ആവട്ടെ അണികൾ കടന്നിട്ട് ഞങ്ങൾ മതേതരമാണ് എന്ന് പറയുന്ന ആ ഒരു രീതി നടപ്പിലാക്കുന്നത്. ഇത് ശരിയായ രീതിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ നേതാക്കന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ പ്രസംഗങ്ങളിലൊക്കെ ഈ മതത്തിൻ്റെ നിയമം എടുത്തു വെക്കുന്നതും ഈ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു പോകുന്നത് മതത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നത്, കോണിക്ക് വോട്ട് കുത്തിയാൽ സ്വർഗത്തിലെത്തുമെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച ആ കാലമൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഇതേപോലെ കടന്ന് തള്ളി മറിക്കി നോക്കുന്ന നിർത്താൻ അണികൾ ഒന്ന് നിങ്ങളുടെ നേതാക്കന്മാരടുത്ത് പറയണം. എന്നിട്ടാവട്ടെ നിങ്ങൾ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിമറിക്കുന്നത് എന്ന് ഞാനൊന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലൊരു ഉത്തരം ഇത്രയേ ഉള്ളൂ, മുസ്ലിം ലീഗ് മതേതര പാർട്ടിയല്ല, അത് മതേതര പാർട്ടിയാണ് എന്നാണ് ഇവിടെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത വിഷയം